ലോക തണ്ണീർത്തട സംരക്ഷണ ദിനത്തിൽ ശുദ്ധജല തടാകമായ വെള്ളായണി കായൽ വൃത്തിയാക്കി നാട്ടുകാരും പഞ്ചായത്തും വിദേശികൾ അടക്കമുള്ളവർ ശുചീകരണത്തിൽ പങ്കാളികളായി ശുദ്ധജല തടാകമായ വെള്ളായണി കായലിലെ മാലിന്യം നീക്കുന്നതിനാണ് നാടൊന്നടങ്കം ഒത്തുചേർന്നത് നീർത്തടാകം പരിസ്ഥിതി സംഘടന വിംഗ്സ് ബേർഡ് പ്രൊട്ടക്ഷൻ ക്ലബ്ബ് വീൽ സൈക്ലിംഗ് ക്ലബ്ബ് സ്റ്റെൻ മേരി സ്കൂൾ വിദ്യാർത്ഥികൾ നാട്ടുകാർ കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവരുടെ കൂട്ടായ്മയിലാണ് ലോക തണ്ണീർത്തട സംരക്ഷണ ദിനത്തിൽ വെള്ളായണി കായൽ ശുചീകരണം നടത്തിയത് കായലിലെ പ്ലാസ്റ്റിക് മാലിന്യം ആഫ്രിക്കൻ പായൽ കുളവാഴ എന്നിവ നീക്കം ചെയ്യുകയും ചെയ്തു മണ്ണിട്ട് നികത്തൽ കാരണം ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നും കായൽ സംരക്ഷണം നമ്മുടെ ആവശ്യകതയാണെന്ന തിരിച്ചറിവ് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നീ ലക്ഷ്യത്തോടെയുമാണ് നീർത്തടം വൃത്തിയാക്കിയത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നീർത്തടാക സംരക്ഷണ സംഘടനാ ചെയർമാനുമായ മുട്ടക്കാട് ആർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് വെള്ളായണി കായൽ ശുചീകരിച്ചത് Change makers, we want to create thinkers and doers who are taking care of our environment. And I'm very, very inspired how the whole community is taking ownership of this lake. I think it's very important that people understand how important water is, how important these ecosystems are for birds, for fish, and of course for humans as well. ലോക തണ്ണീർത്തട സംരക്ഷണ ദിനത്തിൽ സ്റ്റെൻ മേരി സ്കൂളിലെ കുട്ടികളും നീർത്തടാക പരിസ്ഥിതി സംരക്ഷണ സംഘടനാ പ്രവർത്തകരും കണ്ടൽ ചെടി നട്ടു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം